ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ നീച്ചപ്പോൾ കണ്ടൊരു നീച്ച് തീറ്റ ഇടാൻ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ഇവിടെ മീനൊക്കെ ഇങ്ങനെ ചത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ മീനൊക്കെ നമുക്ക് അടിയിൽ കൊണ്ടുപോവാം. അപ്പോൾ ഒന്നുകിൽ വെള്ളം നിറഞ്ഞിട്ട് ചാടിയതായിരിക്കും, അല്ലെങ്കിൽ വെള്ളം നിറഞ്ഞ ആ രീതിയിൽ തന്നെ പോകുന്നതായിരിക്കും. അപ്പോൾ എന്തായി, മൂന്നിനി ഞാൻ അടിയിൽ കൊണ്ടുപോവാണ്. അപ്പോൾ മൂന്നെണ്ണത്തിന് അടിയിൽ കൊണ്ടുപോയപ്പോൾ അതിന് ഒന്നിന് നല്ല രീതിക്ക് ജീവനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് ഇതിലേക്ക് തന്നെ കൊണ്ടുവരികയാണ്. എന്താ, ജീവൻ ഉണ്ട് കാരണം നല്ല രീതിയിൽ നമ്മൾ പിടിച്ചു നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പെടയാളുള്ള കൈവൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം സ്ട്രോങ് ഒക്കെയാണ്, അതുകൊണ്ട് ഞാൻ അതിലോട്ട് തന്നെ പിടിച്ചിടുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഞാൻ ഉദ്ദേശിച്ചത് ഈ വീട്ടിൻ്റെ പുറത്തൊക്കെ മീൻ വളർത്തുന്നവർ ഒന്നെങ്കിൽ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ലോക്ക്ഡൗൺ കാര്യങ്ങളല്ലേ, നമ്മൾ എല്ലാത്തിലും ശ്രദ്ധയും കാര്യങ്ങളൊക്കെ പോയി കിടക്കുകയായിരിക്കും. ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ഓ അതിൻ്റെ വേറെ വീഡിയോ ഞാൻ വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ എന്താ ട്യൂബ് എന്താ ഓസ് നമ്മൾ ആ വെള്ളത്തൊക്കെ ഇട്ടിട്ട് അതുപോലെ തന്നെ പുറത്ത് അതിൻ്റെ ആ ഒരു ലെവലിൽ വെച്ചിട്ട്, അപ്പോൾ എന്താ അങ്ങനെയാണെങ്കിൽ വെള്ളം മഴ പെയ്യണേനുസരിച്ച് ആ വെള്ളം ഇങ്ങനെ പോയോണ്ടിരിക്കും. അപ്പോൾ ഒരു ലിമിറ്റ് വരെ നമുക്ക് ആ വെള്ളം നിർത്താൻ സാധിക്കും. അല്ലെങ്കിൽ പിന്നെ എന്താ, ആ വെള്ളം നിറഞ്ഞ ആ ഉടനെ തന്നെ ഇങ്ങനെ ഒഴിവാക്കുക. അപ്പോൾ ഞാൻ ഉണ്ടോ ഇവിടെയൊക്കെ വെള്ളം ഒഴിവാക്കിയൊക്കെയാണ്. അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു ചെറിയ കൊച്ചു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ഉദ്ദേശിച്ചത്. എന്താ, നിങ്ങൾക്ക് എല്ലാവർക്കും ബോറുണ്ടാവും. അപ്പം ഇതൊരു ചെറിയൊരു 3 മിനിറ്റ് പോലും ഇല്ലാത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പുറത്ത് മീൻ വളർത്തുന്നവർ ശ്രദ്ധിക്കുക, ഒന്നെങ്കിൽ എന്താ മൂടി വെക്കുക, അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ എന്താ ട്യൂബ് അതിലോട്ടിട്ടിട്ട് പുറത്ത് ആ ഒരു ലെവലിൽ വെച്ചിട്ട് എന്നാൽ ആ ഒരു ലെവലിനനുസരിച്ച് വെള്ളം നിൽക്കുള്ളൂ. അതിലപ്പുറം വെള്ളം വരുന്നൊക്കെ നമുക്ക് പുറത്തോട്ട് പോകും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിവാക്കാനിട്ട് പോയതായിരുന്നു. അപ്പോൾ ഇനി വെള്ളത്തിൻ്റെ ഓസൊക്കെ ഒഴിവാക്കാനുള്ള ഒരു ഏകദേശം വെള്ളമായെന്ന് വിചാരിക്കുന്നു. ആ ഒരു പകുതിയോളം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഓസൊക്കെ ഒന്ന് മാറ്റാം. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ, നിങ്ങൾ ഇതിൻ്റെ മുമ്പ് എന്നെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കറിയാം എന്താ, ഞാൻ ഒരു കൊച്ചു ഒരു പൂൾ ഉണ്ടാക്കാനുള്ള ഒരു ഇതിൽ ഞാൻ നല്ല രീതിയിൽ കൊത്തിയിരുന്നു. എന്നെ മൂടത്തൊക്കെ വിധം എന്താ കുയ്യൊക്കെ ആക്കിയിട്ട് അതൊക്കെ ഫുള്ള് ഉമ്മയും എന്താ ഓരോന്ന് അടിച്ച് ഉമ്മ അടിച്ചേരിനൊക്കെ ഇട്ടാണ്ട് ഇട്ടാണ്ട് ഒരു പകുതിയോളം തൂർത്തിട്ടുണ്ട്. പിന്നെ എന്താ കോയിൻ താറാവ് അതിലൊക്കെ മണ്ണാക്കിയാണ്ട് പകുതിയോളം തൂർത്തു. ഇനി നമുക്കിതൊക്കെ ഒന്ന് സെറ്റാക്കണം. അതിന് ഒരു വീഡിയോ വരും, അതിനുള്ളൊരു പരിപാടി നടക്കുന്നുണ്ട്. ബൈ.